കഥ തുടരുകയാണ്. ജന്മദിനം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ. ഇംഗ്ലീഷിലെന്നല്ല, ലോകത്തിലെ എല്ലാ ഭാഷയിലെയും ചെറുകഥകളോട് മത്സരിക്കത്തക്ക നല്ല ചെറുകഥകൾ നമ്മുടെ ഭാഷയിൽ നിന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് വായിക്കുന്നില്ല? കഥയിൽ ബഷീർ ചോദിക്കുകയാണ്. ഓ, ചിലതൊക്കെ അവർ വായിച്ചിട്ടുണ്ട്, പിന്നെ മിക്കതും ദാരിദ്ര്യത്തെപ്പറ്റിയുള്ള കഥകളാണ്. എന്തിനാണ് ഇതൊക്കെ എഴുതുന്നത്? ഞാനൊന്നും മിണ്ടിയില്ല. നിങ്ങളുടെയൊക്കെ കഥകൾ വായിച്ചാൽ ലോകത്തിനെന്തോ വലിയ തകരാറുണ്ടെന്ന് തോന്നും. ലോകത്തിനെന്ത് തകരാറ്? അച്ഛനമ്മമാർ കഷ്ടപ്പെട്ട് മാസം തോറും പണം അയച്ചു കൊടുക്കുന്നു, അത് ചിലവാക്കി വിദ്യാഭ്യാസം ചെയ്യുന്നു. സിഗരറ്റ്, ചായ, കോഫി, ഐസ്ക്രീം, സിനിമ, കുട്ടിക്കൂറ, പൗഡർ, വാസ്ലിൻ, സ്പ്രേ, വില കൂടിയ വസ്ത്രങ്ങൾ, വില കൂടിയ ആഹാരം, മദ്യം, മയക്കുമരുന്ന്, സിഫിലിസ്, ഗുണേറിയ, അങ്ങനെ പോകുന്നു ഭാവിയിലെ പൗരന്മാർ. നാട് ഭരിക്കേണ്ടവരും നിയമം നടപ്പിലാക്കേണ്ടവരും, ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകന്മാർ, മത നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, ദാർശനികർ, ലോകത്തിന് എന്ത് തകരാറ്? എനിക്ക് ഭയങ്കരമായ ഒരു പ്രസംഗം ചെയ്യണമെന്ന് തോന്നി. ഇന്നത്തെ ലോകം ഞാൻ ആരംഭിച്ചു. അപ്പോഴേക്കും അടിയിൽ നിന്നും ഒരു ചെറിയ ശബ്ദം, മെതിയടി. മെതിയടി വേണോ? മെതിയടി. അപ്പോൾ രാവിലെ മെതിയടി വിൽക്കാൻ കുറച്ച് കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവരാണ്. അപ്പോൾ അവർ രാവിലെ 3 പറഞ്ഞിരുന്നു, ഇപ്പം അത് 2 ആയിട്ടുണ്ട്. വീടെവിടെയാണ് കുഞ്ഞുങ്ങളുടെ? 2 സാറിനൊന്ന് മെതിയടി മേടിച്ചൂടെ? വേണ്ട. അപ്പോൾ സ്വർണ്ണക്കടക്കാരൻ വലിയ ആളുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, അവർ വന്ന് വളരെ ഒരുപാട് വില പേശലുകൾക്ക് ശേഷം അവരൊരു 10 നോട്ട് വെച്ച് നീട്ടിയിട്ട് മെതിയടി വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ പക്കൽ ചില്ലറ ഉണ്ടായിരുന്നില്ല. അവർ ഒന്നും വിറ്റിട്ടില്ല, നേരം വെളുത്തത് മുതൽ നടക്കുകയായിരുന്നു. 3 ദൂരെ ഏതോ കടലിൽ, ഏതോ കുടിലിൽ, സോറി, വെള്ളവും അടുപ്പത്തിട്ട് മക്കളുടെ വരവും കാത്തിരിക്കുന്ന മാതാപിതാക്കളുടെ ചിത്രം എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ എവിടുന്നോ 2 തപ്പി സ്വർണ്ണക്കടക്കാരൻ കൊടുത്തു. കാലണയും കൂടെ തരുമോ സാർ? ഇത്രയേ ഉള്ളൂ. കുട്ടികൾ അന്യോന്യം നോക്കി, ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. ഇലക്ട്രിക് വിളക്കിൻ്റെ താഴത്ത് റോഡിലൂടെ ആ പിഞ്ചു പൈതങ്ങൾ പോകുന്നത് നോക്കിക്കൊണ്ട് ഈ സ്വർണ്ണക്കടക്കാരൻ എന്നെ പറയുകയാണ്, ഞാനൊരു വേല ചെയ്തിട്ടുണ്ട്, ഒന്ന് കള്ളയണയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ പറ്റിച്ചു അവർ. 2 കൊടുക്കണതിൽ 1 കള്ളയണയായിരുന്നു എന്ന് അവർ പോയതിന് ശേഷം നമ്മുടെ കഥാകാരനോട് പറയുകയാണ്. അപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ഞാൻ വിചാരിച്ചു, വിദ്യാർത്ഥികളല്ലേ, എന്ത് പറയാനാണ്. ദാരിദ്ര്യവും വിഷമതകളും ഒക്കെ എന്തെന്ന് അവർ അറിയാറായിട്ടില്ല. ഞാൻ എഴുതി വച്ചിരുന്ന കുറിപ്പ് മറ്റാരും കാണാതെ സ്വർണ്ണക്കടക്കാരന് കൊടുത്തു. അറിയാലോ കുറിപ്പിൽ എന്താണ് എഴുതിയിരുന്നതെന്ന്? ഞാൻ നേരത്തെ പറഞ്ഞു, വേണം വേണം എന്നാണ് എഴുതിയിരുന്നത്. അദ്ദേഹം നോക്കിയിട്ട് പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നും കൂടാതെ ഇയാൾ പറയാണ്, സോറി, ചേഞ്ചസ് ഒന്നുമില്ല. അത് കേട്ടപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ചൂടാവി പൊന്തി. വിയർപ്പ് തുടച്ചുകൊണ്ട് ഞാൻ താഴെ ഇറങ്ങി മുറിയിലേക്ക് നടന്നു. 9 ഞാൻ പായ വിരിച്ച് കിടന്നു. പക്ഷേ കണ്ണുകൾ അടയുന്നില്ല, തലയ്ക്ക് നല്ല മിങ്ങലും. എങ്കിലും ഞാൻ കിടന്നു. ലോകത്തിലെ നിസ്സഹായരെ പറ്റി ഞാൻ ഓർത്തു. എവിടെയെല്ലാം എത്രയെത്ര കോടി സ്ത്രീ പുരുഷന്മാർ ഈ സുന്ദരമായ ഭൂഗോളത്തിൽ പട്ടിണി കിടക്കുന്നു. അക്കൂട്ടത്തിൽ ഞാനും. എനിക്കെന്താണൊരു പ്രത്യേകത? ഞാനും ഒരു ദരിദ്രൻ, അത്ര തന്നെ. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് കിടക്കുമ്പോൾ എൻ്റെ വായിൽ ഉമിനീര് നിറഞ്ഞു. മാത്യുവിൻ്റെ അടുക്കളയിൽ കടുക് വറുക്കുന്ന ശബ്ദം, വെന്തു മലർന്ന ചോറിൻ്റെ വാസനയും. 9 ഞാൻ വെളിയിൽ ഇറങ്ങി. ഹൃദയം പൊട്ടിപ്പോകുന്ന ഇടിപ്പ്. വല്ലവരും കണ്ടാലോ? ഞാൻ വിയർത്ത് കുളിക്കുന്നു. ഞാൻ മുറ്റത്ത് കാത്തു നിന്നു. ഭാഗ്യം, വൃദ്ധൻ വിളക്കുമെടുത്ത് കുടവുമായി വെളിയിലേക്ക് ഇറങ്ങി. അടുക്കളവാതിൽ പതുക്കെ ചാരിയിട്ട് പൈപ്പിൻ്റെ അടുത്തേക്ക് പോയി. കുറഞ്ഞത് 10 പിടിക്കും തിരിച്ചു വരാനേ. ശബ്ദം കേൾപ്പിക്കാതെ ഹൃദയത്തുടിപ്പോടെ ഞാൻ വാതിൽ പതുക്കെ തുറന്ന് അടുക്കളയിലേക്ക് കയറി. 10 അപ്പോൾ നമ്മുടെ കഥാകാരൻ ആരും കാണാതെ മാത്യുവിൻ്റെ അടുക്കളയിലേക്ക് കയറി. 10 എന്താണ് സംഭവിച്ചത്? സംതൃപ്തമായ നിറഞ്ഞ വയറോടെ വിയർത്ത് കുളിച്ച് ഞാൻ വെളിയിലിറങ്ങി. വൃദ്ധൻ മടങ്ങിയപ്പോൾ ഞാൻ പൈപ്പിൻ്റെ അടുത്ത് ചെന്ന്
വെള്ളം കുടിച്ച് കൈകാൽ മുഖം കഴുകി തിരികെ എൻ്റെ മുറിയിൽ വന്ന് ഒരു ബീഡി കത്തിച്ച് വലിച്ചു. ആകെ സുഖ സംതൃപ്തം. എങ്കിലും ഒരു വല്ലായ്മ, ഒരു ക്ഷീണവും തോന്നി. ഞാൻ കിടന്നു. ഉറക്കം വരുന്നതിന് മുമ്പേ ശകലം ആലോചനയും ഉണ്ടായി. വൃദ്ധൻ അറിഞ്ഞു കാണുമോ? എങ്കിൽ മാത്യു അറിയും, മറ്റ് വിദ്യാർത്ഥികളും ക്ലാർക്കുമാരും എല്ലാവരും അറിയും. കുറച്ചിലാകും. എന്തായാലും വരുന്നത് വരട്ടെ. ജന്മദിനം. സുഖമായി ഉറങ്ങാം. എല്ലാവരുടെയും എല്ലാ ജന്മദിനങ്ങളും. മനുഷ്യൻ, പാവപ്പെട്ട ജീവി, ഞാനങ്ങനെ മയങ്ങിപ്പോവുകയായിരുന്നു. അപ്പോൾ എൻ്റെ മുറിയുടെ അടുത്തേക്ക് ആരോ വരുന്നു. ഹലോ മിസ്റ്റർ, മാത്യുവിൻ്റെ ശബ്ദം. എനിക്ക് വിയർപ്പ് പൊട്ടി. എൻ്റെ ഉറക്കം പമ്പ കടന്നു. ഉണ്ടതൊക്കെ ദഹിച്ചു. എനിക്ക് മനസ്സിലായി, മാത്യു അറിഞ്ഞു പോയിരിക്കുന്നു. വൃദ്ധൻ കണ്ടുപിടിച്ചതായിരിക്കും. ഞാൻ വാതിൽ തുറന്നു. ഇരുളിൻ്റെ ഹൃദയത്തിൽ നിന്നെന്നോണം തീക്ഷ്ണ വെളിച്ചത്തിൻ്റെ നീണ്ട കുന്തമെന്ന വണ്ണം ഒരു ടോർച്ച് ലൈറ്റ്. ഞാൻ ആ വെളിച്ചത്തിൽ. എന്താണ് മാത്യു ചോദിക്കാൻ പോകുന്നത്? പരിഭ്രമം കൊണ്ട് എൻ്റെ ഹൃദയം നൂറ് നൂറ് കഷ്ണങ്ങളായി പൊട്ടിപ്പോകുമെന്ന് എനിക്ക് തോന്നി. മാത്യു പറഞ്ഞു, ഐസി സിനിമയ്ക്ക് പോയിരുന്നു. വിക്ടർ ഹ്യൂഗോവിൻ്റെ പാവങ്ങൾ. നിങ്ങൾ കാണേണ്ട ഒന്നാം തരം ചിത്രമാണ്. ഹാ, നിങ്ങൾ ഊണ് കഴിച്ചോ? എനിക്ക് തീരെ വിശപ്പില്ല. ചോറ് വെറുതെ ആവും. വന്ന് ഊണ് കഴിക്കൂ. വഴിക്ക് ഞങ്ങളൊന്ന് മോഡേൺ ഹോട്ടലിൽ കയറി. താങ്ക്സ്, ഞാൻ ഊണ് കഴിച്ചു. ഓഹോ, എന്നാൽ ഉറങ്ങൂ. ഗുഡ് നൈറ്റ്. യെസ്, ഗുഡ് നൈറ്റ്. അങ്ങനെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനം അവസാനിക്കുകയാണ്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം എന്ന മനോഹരമായ, നമ്മളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്ന കഥ, ചെറുകഥ. അപ്പോൾ നമ്മുടെയൊക്കെ ജന്മദിനങ്ങൾ എങ്ങനെയാണ് കടന്നു പോകുന്നത്? ഈ പട്ടിണി, ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജനറേഷന് അവരുടെ ഇമോഷൻസിലേക്ക് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നു വരാത്ത ഒരു കാലഘട്ടമാണത്. അവിടെയാണ് ഈ കഥയുടെ പ്രസക്തി. അപ്പോൾ ജന്മദിനം ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ഓരോ ജന്മദിനവും കടന്നു പോകുമ്പോൾ, നമ്മൾ സർപ്രൈസ് പാർട്ടി നടത്തുമ്പോഴും ഓൺലൈനായിട്ട് ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴും വിലപിടിപ്പുള്ള കേക്കുകൾ കട്ട് ചെയ്യുമ്പോഴുമൊക്കെ നമ്മുടെ ജന്മദിനം നമ്മളിങ്ങനെയൊക്കെ ആഘോഷിക്കുകയല്ലേ. അങ്ങനെ ആഘോഷിക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ജന്മദിനങ്ങൾ, ഇപ്പോൾ ഈ കഥയിൽ നമ്മൾ വായിച്ചതുപോലുള്ള ജന്മദിനങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. അന്നും ഇന്നും എന്നും അങ്ങനെയുള്ള ജന്മദിനങ്ങൾ ഉള്ളവരുണ്ട് എന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ. അപ്പോൾ നമ്മുടെ ഓരോ ജന്മദിനത്തിലും നമ്മളെന്താ ഓർക്കേണ്ടത്? വിശക്കുന്ന വയറുണ്ട്, നമ്മുടെ ചുറ്റും വിശക്കുന്ന വയറുകളുണ്ട്. അതൊരു അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ ഓരോ ജന്മദിനത്തിലും, നമ്മുടെ ഓരോ ജന്മദിനങ്ങളിലും നമുക്കുണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ബഷീറിൻ്റെ ജന്മദിനം. മറ്റൊരു കഥയുമായി അടുത്ത ദിവസം. ശരി.